ഈ കടയിൽ എന്താ ഇത്രയും തിരക്ക്? ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. കാരണം ഈ ഒരു കടയിൽ എന്ന് പറയുമ്പം നാല് പൊറോട്ട ഒരു ചിക്കൻ കറി 50 രൂപയാണ്. ചിക്കൻ പക്കോട. ഹായ്, നമസ്കാരം. ബിയാസനിയാണ്. രുചിക്കാഴ്ചകൾ തേടി നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് മാന്നാർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ആലപ്പുഴ ജില്ലയിലെ മനോഹരമായിട്ടുള്ള ഒരു പ്രദേശമാണ് മാന്നാർ. അപ്പോൾ ഇവിടെ ഒരു ചെറിയ തട്ടുകട പ്രവർത്തിക്കുന്നുണ്ട്. ഈ തട്ടുകടയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ നാല് പൊറോട്ട, അതുപോലെ തന്നെ ബീഫ് കറി 70 രൂപ, അതുപോലെ തന്നെ ചിക്കൻ കറി പൊറോട്ട 50 രൂപ. സാധാരണക്കാരൻ്റെ തട്ടുകട വിശേഷമാണ് തീർച്ചയായിട്ടും നിങ്ങൾക്കായിട്ട് പങ്കുവയ്ക്കുന്നതും. വീഡിയോ ആദ്യ അവസാനം കാണുക. നമ്മൾ നേരെ പോകുന്നത് ഇന്നത്തെ മനോഹരമായിട്ടുള്ള രുചിക്കാഴ്ചകളിലേക്ക്. അതായത് വീട്ടിൽ പോയിട്ട് സാധനങ്ങൾ എടുത്തോ അല്ലേ? പറയുന്നത് ട്രാൻസ്പോർട്ടിംഗ് സംവിധാനം എന്ന് പറയുന്നത് ബൈക്ക് തന്നെയാണ്, ടൂവീലർ മാത്രമേ ഉള്ളൂ. വീട്ടിൽ നമ്മളെല്ലാം കൊണ്ടുവന്ന് ലൈവായിട്ട് ഇവിടെ ചെയ്യുക. ഇതെന്താണ് പോയിട്ട് തന്നത്? ഇത് ബീഫ് കറിയാ. ബീഫ് കറി നമ്മൾ ഈ കാണുന്നതെന്ന് പറയുമ്പം മാന്നാറ് വിയ്യപുരം ഹരിപ്പാട് റോഡാണ്. ഹരിപ്പാട് റോഡിൽ, അതായത് ബി എസ് എൻ എൽ ഓഫീസിൻ്റെ തൊട്ടൊക്കെ അടുത്തായിട്ടാണ് ഈ ഒരു ഷോപ്പുള്ളത്. ചെറിയൊരു ഷോപ്പാണ്. ഇവിടെ വൈകുന്നേരങ്ങളിലാണ് നല്ല തിരക്ക് അനുഭവപ്പെടുന്നത്. റോഡ് സൈഡിലായിട്ടുള്ള ഒരു ചെറിയ ഷോപ്പ്. ഇത് ശരിക്കും ഒരു കുടുംബത്തിൻ്റെ കടയെന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ഇക്കായുണ്ട്, ഇത്തയുണ്ട്. അവർ എല്ലാ റിലേറ്റീവുകളും കൂടെ ചേർന്നുകൊണ്ടാണ് ഈ ഒരു ഷോപ്പ് നടത്തുന്നത്. അപ്പോൾ നമ്മുടെ പൊറോട്ടയുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 4:45 അല്ലേ? ഒരു ദിവസം എത്രത്തോളം പൊറോട്ട ചെയ്യും? അങ്ങനെ നോക്കാറില്ലല്ലേ, തിരക്കനുസരിച്ചിട്ട് ചെയ്യും അല്ലേ. കാലിയാവും. ഈ കട നമ്മുടെ ഇത് ഓപ്പൺ ആയിട്ട് എത്ര നാളായി? ഒരു വർഷം കഴിഞ്ഞു. ഈ പ്രധാനമായിട്ടും നമ്മുടെ ഇവിടുത്തെ ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ്? 12 മണിയാകുമ്പോൾ ഓപ്പൺ ആക്കുന്ന കടയാണ്. നമ്മൾ ചെറിയ എണ്ണക്കടികളാണ് തുടങ്ങുന്നത്. 5 രൂപ മുതൽ തുടങ്ങുന്ന കടികളാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് പൊറോട്ടയുടെ പൊറോട്ടയും 4 പൊറോട്ട ബീഫ് കറി 70 രൂപ, 4 പൊറോട്ട ചിക്കൻ കറി 50 രൂപ. എന്താണ് ആ റേറ്റ് വളരെ കുറച്ചിട്ടുള്ള ഇതാണോ? അങ്ങനെ നോക്കിയില്ല. നമ്മൾ വലിയ അല്ല, ഞാൻ നമ്മൾ പല ഹോട്ടലുകളിലും പോകാറുള്ളതാണ്. ഇപ്പം ഇങ്ങനെ ഒരു ചെറിയ എമൗണ്ടിൽ രുചികരമായിട്ടുള്ള ഭക്ഷണം കൊടുക്കുക, അത് നല്ലൊരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും. ശരിക്കും ഒരു കുടുംബത്തിന്റെ കടയെന്ന് വേണമെങ്കിൽ പറയാല്ലേ. തീർച്ചയായിട്ടും ഒരു കുടുംബത്തിലെ എല്ലാരും ഉണ്ടല്ലേ. വീട്ടിലുള്ള എല്ലാരും ഇങ്ങനെ സഹായത്തിനുള്ളതിന്റെ പേര് പുറത്താർക്കും ശമ്പളം കൊടുക്കണ്ട. അതെ അതെ, അത് ഏറ്റവും നല്ല കാര്യം. നമുക്ക് തുച്ഛമായ ചെറിയ അന്നന്ന് ജീവിച്ചു പോകാനുള്ള ദൈവം തന്നതാണ്. അതാണ് ഏറ്റവും നല്ല കാര്യം. സ്വന്തം നാട്ടിൽ തന്നെയാണ് ഈ ഒരു ഷോപ്പ് നടത്തുന്നത്. അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. എല്ലാരും അറിയാവുന്ന ആൾക്കാർ തന്നെയാണ്. എന്താണ് ഇവിടുത്തെ കൂടുതലായിട്ട് വാങ്ങിക്കാറുള്ളത്? പൊറോട്ട, ചിക്കന്റെ ഒരു ഐറ്റം. അത് മാത്രമല്ല, ഈ പൊറോട്ടയും ബീഫും പൊറോട്ടയും ചിക്കൻ കറിയൊക്കെ വളരെ റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, ഇപ്പൊ എന്ത് വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്? ഇപ്പൊ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി വന്ന. ടേസ്റ്റിയാണ് ചായ. ഹെൽത്തിയാണ്. നല്ല എണ്ണയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് അറിയാം. നിങ്ങളുടെ നാട്ടുകാരുടെ അഭിപ്രായമാണ് തീർച്ചയായിട്ടും. നമ്മുടെ നല്ല അഭിപ്രായമാണ് തീർച്ചയായിട്ടും. ഓക്കെ, ഒരു ചായ കടയിൽ നിന്ന് മനോഹരമായിട്ടുള്ള വയലിന്റെ കാഴ്ചകളൊക്കെ ഉണ്ട്. അതിന്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ഇക്കയുടെ ഷോപ്പ്. സ്വന്തം നാട്ടിലാണ് ഈ ഒരു ഷോപ്പ് നടത്തുന്നത്. അപ്പോൾ നാട്ടിൽ മാക്സിമം റേറ്റ് കുറച്ചിട്ട് രുചികരമായിട്ടുള്ള ഭക്ഷണം, അതായത് പൊറോട്ട ബീഫ്, പൊറോട്ട ചിക്കൻ. ഇക്ക നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിവിടെ സഹായത്തിനുള്ളതെന്ന് പറയുമ്പം ഇവരുടെ കുടുംബത്തിലുള്ള ആൾക്കാർ തന്നെയാണ്. ഇത്തയുണ്ട്, ഇക്കയുണ്ട്, കുറച്ച് പേരൊക്കെ മറ്റു പണികളിലൊക്കെയാണ് അപ്പുറത്തിപ്പുറത്തായിട്ട് മാറി. അപ്പോൾ നാട്ടുകാരുടെ ഒരു സപ്പോർട്ട് ഇവർക്ക് തീർച്ചയായിട്ടും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കട നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത്. വൈകുന്നേരം ടൈമായി. ഇപ്പോൾ ഏകദേശം ഒരു 4:45 അടുത്ത് ആകാറായി. അപ്പോഴ് ചെറിയ കടികളും അതുപോലെ തന്നെ ചായയും കുടിക്കാൻ വരുന്നവരുടെ തിരക്കാണ് നിങ്ങൾ കാണുന്നത്.
ഇപ്പം ഇവിടെ പൊറോട്ടയുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. പൊറോട്ട ഇപ്പം ഉണ്ട പിടിച്ച് വെച്ചിട്ടേ ഉള്ളൂ. എൻ്റെ പരിപാടി എല്ലാം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം വൈകുന്നേരം എന്ന് പറയുന്നത് ആ ടൈമിൽ എന്ന് പറയുമ്പോൾ പൊറോട്ട ചിക്കൻ, പൊറോട്ട ബീഫ് അതാണ് പ്രധാനമായിട്ടും നമ്മുടെ ഈ ഷോപ്പിൽ നിന്ന് കൊടുക്കുന്നത്. ചേട്ടാ സ്ഥിരമായിട്ട് വരാറുള്ള ഭക്ഷണത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും നാട്ടുകാർ തന്നെയാണ്? അതെ, ഞങ്ങൾ സ്ഥിരമായിട്ട് ഇവിടെ വരുന്ന ഉച്ചയ്ക്ക് ഈ ടൈമിൽ മൂന്നോടെ ടൈമിൽ സ്ഥിരമായിട്ട് വന്ന് കഴിക്കുന്നതാണ്. നല്ല ഫുഡാണ്. ഓക്കെ ചേട്ടാ, താങ്ക് യു. ചേട്ടാ ഭക്ഷണം എങ്ങനെയുണ്ട്? ഭക്ഷണം കെടുക്ക. ഭക്ഷണം 70 രൂപയ്ക്ക് പൊറോട്ട സാറൻ കിട്ടും. സാറൻ കൊള്ളാം, അടിപൊളിയാണ്. നല്ല ഫുഡാണ് അല്ലേ? പിന്നെ ഇടയ്ക്ക് വരാറുണ്ട് ഭക്ഷണം കഴിക്കാൻ. ഇപ്പൊ എന്തോ കഴിക്കുന്നത്? പോണ്ട പോണ്ട. ടേസ്റ്റ് ചെയ്യണോ? അതെ. കടയിൽ പൊറോട്ടയും ബീഫ് കറിയും ഒക്കെ റേറ്റ് വളരെ കുറവാണ്. കുറവാണ്. കഴിക്കാറുണ്ടോ? അതുകൊണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? ചേട്ടൻ ചേട്ടാ വന്ന് പാഴ്സൽ വാങ്ങിച്ചിട്ടുണ്ടോ? എന്താ ചേട്ടാ പേര്? എന്താ? ഷിബു. ഷിബു, എന്താണ് പാഴ്സൽ വാങ്ങിച്ചിപ്പം? പാഴ്സൽ വാങ്ങിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടുത്തെ നല്ല റിസൾട്ട് ആണ്, അതുകൊണ്ട് വന്ന് വാങ്ങിച്ചു. എവിടെ എവിടെ ഓടുന്ന? വള്ളക്കാല്. വള്ളക്കാല്. ചിക്കൻ പക്കോട. ഇരുന്ന് കഴിക്കാനുള്ള ചെറിയൊരു ഇത് മാത്രമേ ഉള്ളൂ, അവിടെ തിരക്കാണ്. അതുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് മനോഹരമായിട്ടുള്ള വയറിൻ്റെ നടുക്ക് വെച്ചിട്ട് നമുക്ക് ഭക്ഷണം ടേസ്റ്റ് ചെയ്യാം. ഇതിപ്പോൾ നിങ്ങൾ കാണുന്നതെന്ന് പറയുമ്പോൾ 4 പൊറോട്ട ബീഫ് കറിയാണ് കേട്ടോ. 70 രൂപയേ ഉള്ളൂ 4 പൊറോട്ടയ്ക്കും ബീഫ് കറിക്കും. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ കടയിൽ എത്താനുള്ള കാരണം എന്ന് പറയുമ്പോൾ എബ്രഹാം തച്ചേരിയാണ്, കോമഡി സ്ക്രിപ്റ്റ് റൈറ്ററാണ്. ഇപ്പം എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഫ്ലവേഴ്സിലല്ലേ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ഫ്ലവേഴ്സിൽ കോമഡി ഉത്സവം എന്ന് പറഞ്ഞ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ നാട്ടിലാണ് ഈ ഒരു ഷോപ്പ്. അപ്പോൾ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞത് എബ്രഹാം ആണ്, ഇങ്ങനൊരു ഷോപ്പുണ്ട്, തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കാരണമായത് എബ്രഹാം ആണ്. അപ്പോൾ എബ്രഹാം ചേട്ടാ, പിന്നെ ടേസ്റ്റ് എങ്ങനെയുണ്ട് ഭക്ഷണത്തിൻ്റെ? ടേസ്റ്റ് നന്നായിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. അപ്പം നമ്മുടെ അൻസാരിക്കയുടെ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച പൊറോട്ട, 4 പൊറോട്ട, ഒരു ബീഫ് കറി, വില 70 രൂപ. രുചികരമായിട്ടുള്ള ഭക്ഷണമാണോ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാം. നല്ല ബീഫ് കറിയാണ് കേട്ടോ. കാരണം ഈ ഒരു ബീഫ് കറി തയ്യാറാക്കുന്നത് വീട്ടിലാണ്, അൻസാരിക്കയുടെ ഉമ്മയാണ് ബീഫ് കറി തയ്യാറാക്കുന്നത്. അപ്പോൾ ആ ഒരു രുചികരമായിട്ടുള്ള ഭക്ഷണം തന്നെയാണ്, നല്ല ടേസ്റ്റാണ്, നല്ല രീതിയിലുള്ള ഭക്ഷണം. ഈ രുചികരമായിട്ടുള്ള ഭക്ഷണമാണ് റേറ്റ് കുറച്ച് നമ്മുടെ ഈ ഒരു മാന്നാർ എന്ന് പറയുന്ന സ്ഥലത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സ്ഥലത്ത് നല്ല തിരക്ക് അനുഭവപ്പെടുന്നത്. അപ്പോൾ ശരിക്കും അൻസാരിക്കയുടെ ഷോപ്പിൻ്റെ വിശേഷമാണ് നിങ്ങൾ കണ്ടത്. നല്ല ഭക്ഷണമാണ്, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. സാധാരണക്കാരൻ്റെ തട്ടുകട വിശേഷമാണ് നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തിയത്. അടുത്തൊരു രുചിക്കാഴ്ചയുമായിട്ട്, മറ്റൊരു അദ്ദേഹത്തിൽ നല്ലൊരു വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ. ഗുഡ്. സൂപ്പർ.